തൃക്കാക്കരയിൽ തിരഞ്ഞെടുപ്പ് ചൂട് കിടക്കുകയാണ്. എൽ ഡി എഫ് ക്യാമ്പിൽ അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോ എന്നോടൊപ്പം ഉള്ളത് മേയർ ആര്യ രാജേന്ദ്രനാണ്. അപ്പോ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ ചൂട് പിടിക്കുകയാണ്, സെഞ്ചുറി അടിക്കും? തീർച്ചയായിട്ടും സെഞ്ചുറി അടിക്കും. ആ വിശ്വാസത്തിൽ ഞാൻ തന്നെയാണ് നമ്മളെല്ലാവരും. വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. കാരണം 99 നിന്ന് 100 പോകാന്ന് പറയുന്നത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതിലേറ്റവും പ്രധാനമായും പാർട്ടി ഈ കാലഘട്ടത്തിൽ ഉയർത്തി കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജോ ജോസഫ് എന്ന് പറയുന്ന നമ്മുടെ ഡോക്ടറിനെ പോലെ വളരെ കഴിവും ഡൈനാമിക്കുമായിട്ടുള്ള ഒരു യുവജന പ്രതിനിധി എന്ന് പറയുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട്. പൊതുവിൽ ഈ പ്രവർത്തിച്ച പ്രവർത്തന മികവില്ലാത്തവരെ പാർട്ടി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു, ഒരുപാട് നാൾ പ്രവർത്തിച്ചവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ഒരു ആരോപണം ഉണ്ട്. അല്ല, അതിനൊന്നും ശരിക്കും പറഞ്ഞാൽ മറുപടി പറയാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ മുതിർന്ന ആളുകളെ അപേക്ഷിച്ച് നമ്മളൊക്കെ വളരെ കുറച്ച് പ്രവർത്തനം നടത്തിയവരാണ് എന്ന് അഭിപ്രായമുള്ള ആളാണ് ഞാൻ. അപ്പോൾ എല്ലാവരുടെയും കഴിവ്, എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയും കഴിവ് രാഷ്ട്രീയ രംഗത്ത് ഉപയോഗപ്പെടുത്തുക, പ്രത്യേകിച്ചും ഈ പ്രൊഫഷണൽ മേഖലയിലുള്ള ആളുകൾ കൂടി രാഷ്ട്രീയ രംഗത്ത് വരുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. ഒന്ന്, നമ്മുടെ സമൂഹത്തിൽ ഈ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു സമൂഹത്തിലെ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ക്യാമ്പസുകളിലൊക്കെ നമ്മളത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനൊക്കെ ഒരു ബദലാണ് ഇത്തരം ഒരു വലിയ പ്രവർത്തനം പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ എടുക്കുന്നത്. അദ്ദേഹം ഒരു മുൻപരിചയമില്ലാത്ത ആളാണ് എന്ന് പണ്ടത്തെ അദ്ദേഹത്തിന്റെ പോസ്റ്റും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. എൽ ഡി എഫ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് അദ്ദേഹം. ആ പ്രൊഫഷണൽ രംഗത്ത് നിന്ന് തീർച്ചയായും അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ, അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അതിന്റെ മെറിറ്റ് എന്തായാലും നമുക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന എൽ ഡി എഫിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഒരുപക്ഷെ കേരളയിലായിരിക്കും. അതിനെങ്ങനെ ജനങ്ങൾ അതിലിനെ വിധി എഴുത്ത് നടത്തും? കാരണം ഒരുപാട് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ, ഇപ്പൊ യു ഡി എഫ് ആരോപിക്കുന്നത് പോലെ മുഴുവൻ ജനങ്ങളും കേരളയിൽ കടന്നു പോകുന്ന സ്ഥലത്തുള്ള ജനങ്ങളെല്ലാം, അതിപ്പോ തൃക്കാക്കരയെ മാറ്റി നിർത്തിയിട്ടാലും നമുക്ക് പറയാം എല്ലാവരും ഇടതുപക്ഷത്തിനെതിരാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സമീപനം ഉണ്ടോ ഈ തൃക്കാക്കരയിൽ, അത് പ്രതിഫലിക്കും? അല്ല, എനിക്ക് തോന്നുന്നത് ഇതൊരു തെറ്റായ ഒരു പ്രചരണമാണ് എന്ന് പല ഘട്ടങ്ങളിലായി എൽ ഡി എഫ് അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോർപ്പറേഷൻ, ഞാൻ എപ്പോഴും ഉദാഹരണമായി പറയുന്നത് എന്റെ കോർപ്പറേഷൻ തന്നെയാണ്. എന്റെ കോർപ്പറേഷനകത്തും നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് പലതരത്തിലുള്ള ഇതുപോലെ വ്യാജ പ്രചരണങ്ങൾ നടന്ന അതേ ഘട്ടത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചു. അപ്പൊ അതെനിക്ക് എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കരുത്ത് തന്നെയായിരുന്നു. അത് തന്നെ ഇവിടെ ആവർത്തിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. പിന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, എപ്പോഴെങ്കിലും നമ്മൾ സഞ്ചരിച്ചിട്ടുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ജീവിത സാഹചര്യം മാത്രമേ എപ്പോഴും നമുക്ക് അതിന്റെ വശങ്ങളെ പറ്റി മനസ്സിലാവും. മറ്റൊരാൾ അനുഭവിക്കുന്ന, ഇപ്പൊ രോഗികൾ അടക്കമുള്ള ആളുകൾ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകളാണ്, നമ്മൾ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്നിപ്പോ തിരുവനന്തപുരം നഗരത്തിനകത്ത് കൂടുതൽ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാൻ. പക്ഷേ പണ്ട് ബാലസംഘവും SFI ആയിരിക്കുന്ന സമയത്ത് നിരന്തരം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ കമ്പാർട്ട്മെന്റിൽ ഒന്നിലധികം രോഗികൾ ഉണ്ടാകും എന്നുള്ള സത്യാവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അങ്ങനെ നിരവധി ആയിട്ടുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങളിപ്പോ ബൈറ്റ് എടുക്കുന്ന സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികളും യുവജനങ്ങളും പറയുന്നുണ്ട് ഞങ്ങൾക്ക് പുറത്തുപോയി പഠിക്കാം, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കാനുള്ള ഒരു അവസരമാണ്. പല സ്ഥലത്തു നിന്നുമുള്ള പിന്നെ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ വ്യവസായ രംഗത്തും ഒക്കെ വ്യവസായികളും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാനുള്ള വലിയ വഴിയായി തന്നെയാണ് അതിനെ കാണുന്നത്. നമ്മുടെ നാട് ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ നാടിന്റെ പേര് പിന്നെ രണ്ടു തവണ ഒരുപക്ഷെ എടുത്തു പറയപ്പെടുന്ന, ഇപ്പോ കോവിഡിന്റെ ഒക്കെ സാഹചര്യത്തിൽ അങ്ങനെയാണ് ഉണ്ടായത്, ലോകരാജ്യങ്ങൾ തന്നെ പ്രശംസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നമ്മുടെ നാടിന്റെ പേര് എടുത്തു പറയുന്നതിൽ താല്പര്യമില്ലാത്ത ആളുകൾ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതിൽ താല്പര്യമുള്ള ആളുകളെല്ലാം ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് പേര് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് വരുന്നുണ്ട്. വിമർശകർ പറയുന്ന പോലെ സ്ഥാനമോഹികളാണ് പലരും കോൺഗ്രസ് വിട്ട് പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ തോമസ് പാഷു ഇപ്പോ കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, എങ്ങനെ കാണുന്നു? അല്ല, എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിന് വലിയ വിശാലമായ കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഇടതുപക്ഷ കാഴ്ചപ്പാടിനെ അംഗീകരിക്കാനും നമ്മളോടൊപ്പം ചേരാനും സാധിക്കുന്നത് എന്ന പ്രതീക്ഷ തന്നെയാണ്. അപ്പൊ അവരുടെ ഭാഗം അവർ വ്യക്തമാക്കി കഴിഞ്ഞു, പാർട്ടിയുടെ ഭാഗവും പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ന് തന്നെ അവരൊരു പത്രസമ്മേളനം ഒക്കെ വിളിച്ച് ഞാൻ ഓൺലൈനായത് കണ്ടാണ് ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്നത്. അപ്പൊ അവരുടെ കാഴ്ചപ്പാട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിന് അത്രയും ഉയർന്ന് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുന്നത് കൊണ്ടാണ് അവരെ സ്വീകരിക്കാനും അവർക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വരാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ സ്ഥാനവും ഈ നമ്മുടെ ഈ പാർലമെന്ററി രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇടതുപക്ഷം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പോലെയല്ല ഇടതുപക്ഷത്തിന്റെ സംഘടനാ പ്രവർത്തനം, രണ്ടും വളരെ വ്യത്യാസമുള്ളതാണ്. ഇടതുപക്ഷത്തിന്റെ നയം തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് അത്തരം ഒരു പരാമർശം അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ പറയുന്നതായിരിക്കും.
എന്ന് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ, ഈ ചെറുപ്രായത്തിനിടയിൽ തന്നെ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി, ഇപ്പൊ പ്രായം ഒന്നിനും ഒരു ഇതല്ല എന്നൊരിക്കൽ പറയുകയും ചെയ്തു. എങ്ങനെയാണ് ഈ വിമർശനങ്ങളൊക്കെ എങ്ങനെ ഒരു മനക്കട്ടിയോടെ നേരിടാൻ കഴിയുന്നത്? അത് നമ്മുടെ ഒരു ഇപ്പൊ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് അതൊരു ഉപദേശം കൂടെയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഈ വളരെ പാവമായിരുന്ന അല്ലെങ്കിൽ ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ വളർന്നു വന്നവരാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ നമ്മുടെ പാർട്ടി നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തം അത് നിർവഹിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം വിമർശനങ്ങളൊക്കെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന കരുത്തായി മാറിയിട്ടുണ്ട്. അതെന്നോട് മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അദ്ദേഹം ആദ്യമായി മേയറായതിനു ശേഷം എന്നോട് പറഞ്ഞത്, പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒഴുക്കിനനുസരിച്ച് പോകുന്ന ഒരു സാധാരണ വ്യക്തിയായി നമുക്ക് മാറേണ്ടി വരും. അതുകൊണ്ട് ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മളെ സ്ത്രീവിരുദ്ധ പരാമർശം അടക്കം പിന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഫാക്ടറായി മാറി എന്നുള്ളതാണ്. അത് പലപ്പോഴും തീരുമാനമെടുക്കുന്നതിൽ, വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും വളരെ പിന്നെ ഉറച്ച തീരുമാനമെടുക്കുന്നതിൽ അത്തരം പരാമർശങ്ങൾ മാറി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ, പ്രത്യേകിച്ചും കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ്. ദൈനംദിനം ഏറ്റവും അധികം ജനങ്ങളുമായി സംവദിക്കേണ്ടി വരുന്ന ഒരു കോർപ്പറേഷനാണ്. അപ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള അവസരമായി അവരതിനെ മാറ്റി തന്നു എന്നാണ് ഞാൻ അതിനെ കാണുന്നത്. തിരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ? തിരഞ്ഞെടുപ്പിന്റെ ഈ പ്രചാരണം തീർച്ചയായിട്ടും അദ്ദേഹത്തിനോടൊപ്പവും LDFനോടൊപ്പവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പ്രചരണത്തിനേക്ക് എത്തിയത്. അദ്ദേഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയും ഇവിടെ വിജയിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനാണ് നമുക്കിപ്പോൾ ചേർന്നത്. എല്ലാ നേതാക്കന്മാരും പ്രതീക്ഷ അർപ്പിക്കുന്നത് പോലെ തന്നെയാണ് മേയറും പ്രതീക്ഷ അർപ്പിക്കുന്നത്. അപ്പോൾ LDF ഈ സെഞ്ചുറി അടിക്കുമെന്ന് തന്നെയാണ് എല്ലാ നേതാക്കന്മാരും പറയുന്നത്. അതൊക്കെ ജനമാണ് വിധി എഴുതേണ്ടത്. ജനം തീരുമാനിക്കട്ടെ ആര് തൃക്കാക്കര ഭരിക്കണമെന്ന്. ക്യാമറമാൻ AK നോടൊപ്പം ധന്യശേഖരൻ, ഫോക്കസ് ന്യൂസ്.